ഉള്ളത് തമിഴ്നാട് തന്നെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ടെന്റിലൊക്കെ ആയിരുന്നു കിടന്നിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയി ഒന്ന് കുളിച്ചൊക്കെ ചെയ്തു. ശരിക്കും ടെന്റൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വരാം, അടുത്ത പ്രാവശ്യങ്ങളൊക്കെ ടെന്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഗൈസ്, നമ്മുടെ വണ്ടി അവിടെ കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകാൻ പോകുന്ന വെച്ചാൽ കുറച്ച് തക്കാളി തോട്ടങ്ങൾ, കൃഷികളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ അല്ലേ. അതുപോലെ തന്നെ വളരെ വിലക്കുറവുള്ള ഏരിയ കൂടിയാണ് കോയമ്പത്തൂർ എന്ന് പറയുന്നത്. ആ വരാൻ മറന്നുപോയി, നമ്മൾ കോയമ്പത്തൂരിലുള്ളത് തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ദിവസം കോയമ്പത്തൂരിൽ തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്താ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ഒരു എന്താ നമ്മുടെ ടൗണിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. അതായിരുന്നു ഇന്നത്തെ ഒരു നമ്മുടെ ടാർഗറ്റ്. എന്താ സംഭവിക്കാൻ അറിയില്ല. ഇതോടുകൂടി കോയമ്പത്തൂർ നമ്മൾ വിടും, കോയമ്പത്തൂർ വിടും. ഇന്നത്തോടുകൂടി കോയമ്പത്തൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. തമിഴ്നാട് തന്നെ ഉണ്ടാവും കേട്ടോ. അവര് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ഡ്രൈവിലേക്ക് പോവാം. ഉപ്പ് നോക്കണ്ടല്ലോ, അതിന്റെ പച്ചയുണ്ട്, ഓറഞ്ചും. രണ്ട് ടൈപ്പ് ഇളഞ്ഞിണ്ട്, അതാണ് എന്തോ പറയല്ലോ. ആദ്യം തന്നെ പോകാൻ പോകുന്നത് തക്കാളിത്തോട്ടം, ഇതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കൃഷിയിടങ്ങൾ കുറച്ചുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം. ഏകദേശം ഒരു 10-11 ആയിട്ടുണ്ടോ സമയം ലേറ്റ് ആകാൻ. കാരണം എന്താ പറയാ, വീഡിയോ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മുടെ കൂടെ ആരാണെന്നുള്ളത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. നമ്മുടെ ക്യാമറ ആൻഡ് എഡിറ്റിംഗ് ഇതാ മുബഷിർ യു അല്ലേ. അപ്പൊ ബാക്കിലായിരിക്കും, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കാണാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. ക്യാമറയുടെ ബാക്കിലേക്ക് ഇതേപോലെ എടുക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെന്താ നമ്മൾ ഇനി അപ്പൊ നേരെ നമ്മൾ എന്താ കൃഷിത്തോട്ടങ്ങൾ. ഏകദേശം ഒരു പമ്പിന്റെ ഇന്നലെ നമ്മൾ നൈറ്റ് പമ്പ് ഒരു പമ്പില് ടെന്റ് അടിച്ചാണ് കിടന്നത്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ കുറച്ച് കൃഷിത്തോട്ടങ്ങളുണ്ട്. അപ്പൊ അവിടെ പോയി അതെ, നമ്മള് ശരിക്കും ലൊക്കേഷൻ എവിടെയാണോ അന്നത്തെ ഷൂട്ടിംഗ് ആണ്, അതിന്റെ അടുത്തില്ല പമ്പിലും അല്ലെങ്കിൽ റൂംസ് എല്ലാം കിട്ടുകയാണെങ്കിൽ അവിടെ കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ടെന്റ് പുതിയ വാങ്ങിയതാണ്. അപ്പൊ അത് നോക്കിയതാണ്. വീഡിയോസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് പോകാൻ കഴിയൂല, ഉള്ളിലും പിന്നെ കടിക്കല്ലാത്ത. ഏതായാലും നമുക്ക് നേരെ കൃഷിത്തോട്ടം. ഓണറെ തന്നെ നമുക്ക് കണ്ട് കിട്ടിയിട്ടുണ്ട്. പേരെന്നാ? അരുൺകുമാർ. അരുൺകുമാറിന് പൂണ്ട് കടനുണ്ട്, അതേപോലെ തന്നെ തക്കാളി തോട്ടമുണ്ട്. ഇതിൽ തക്കാളി അതുപോലെ തന്നെ വായക്കായിട്ട് ഇപ്പൊ വായക്കലേക്കായിട്ട് അവർ പോയി. അപ്പൊ ഇതിന്റെ തോട്ടാട്ടോ ജസ്റ്റ് നമ്മൾ അവിടെ ഷൂട്ട്. ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ കോയമ്പത്തൂരിന്റെ ഈ ഒരു ഭാഗത്താണ്. കറക്റ്റ് സ്ഥലം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആ കാണുന്ന മലകളുണ്ടല്ലോ, ആ കാണുന്ന മലകളൊക്കെ കേരളമാണ്. അതിന്റെ അപ്പുറം കേരളമാണ് കിടക്കുന്നത്. ശരിക്കും ഈ ഒരു മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണല്ലേ കോയമ്പത്തൂർ ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മണ്ണ് നോക്കി കളച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നല്ല റെഡ് കളറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അതിലാ പൊടിമണ്ണാണ്, നല്ല റെഡ് കളറിലുള്ള മണ്ണിട്ടാ. അതായത് ഒരു വെള്ളവും ഇല്ല, ഇതില് വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഇതായി ഡ്രൈ ആയിട്ട് കിടക്കാണ്. അതേപോലെ ആ ട്രാക്ടറിൽ നിന്നും വളം ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കല്ലേ. പോയി കേട്ടോ കേട്ടോ, എന്താ അറിയില്ല. ഏതായാലും വളം ഇടുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടർ ഇങ്ങനെ പോവാ, അതേപോലെ കൈക്കോട്ടുകൊണ്ട് കൊത്തിയില്ല. നമ്മൾ തക്കാളി തോട്ടത്തിലാണുള്ളത്. നല്ല പഴുത്ത തക്കാളി ഉണ്ട്, ഇത് കുറച്ചെന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ആ പച്ച തക്കാളി ഒക്കെ പറിച്ചു കഴിഞ്ഞില്ലേ, നമ്മൾ തന്നെ ഉച്ച സമയമായി പോയിട്ടോ. രാവിലെ തന്നെ ഇവർ പറിച്ചു തുടങ്ങും, അതുപോലെ തന്നെ ലോഡാക്കിയിട്ട് നേരത്തെ പോയ ലോറി കണ്ടില്ലേ, അതേപോലെ ലോഡാക്കിയിട്ട് മാർക്കറ്റിൽ എത്തിക്കും. എന്തായാലും തക്കാളി തോട്ടത്തിൽ കൂടി നമ്മൾ മാസ്റ്റർ പീസിൽ നിന്നും നമ്മളിങ്ങനെ നടക്കുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇപ്പൊ തന്നെ വളക്കി വേണ്ടി ഇവിടെയൊക്കെയാ എന്റെ കാലടി അങ്ങനെ ഉണ്ടല്ലോ, വലിയൊരു പ്രധാനപ്പെട്ട കാലടിപ്പാട് രേഖപ്പെടുത്തുമ്പോൾ അത് തക്കാളി തോട്ടത്തിൽ എന്റെ കാലടിപ്പാട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഉണ്ടോ. അവിടെ കഴുകി പറിച്ചിട്ട് മറന്നു കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ട് ഒന്നും പ്രശ്നമല്ല. ഇതിപ്പോ നമ്മള് സാധാരണ നമ്മള് മാർക്കറ്റ് വരുമ്പോഴും കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തായാലും വലുത്. അപ്പൊ തക്കാളി തോട്ടത്തില് വന്നു, പക്ഷെ പഴുത്ത തക്കാളി കുറവാണ്. ഇപ്പൊ പറിച്ച് അവള് കളക്ട് ചെയ്തിട്ട് അവർ കയറ്റിപ്പോയില്ലേ. ശരിക്കും നമ്മളെ കേരളത്തിലേക്ക് തന്നെ ആയിരിക്കട്ടോ മുഴുവനായിട്ട് വരുന്നത്. കോയമ്പത്തൂർ ഈ ഭാഗത്തു നിന്നൊക്കെ
മലകൾ ഞമ്മള് പറഞ്ഞ നേരത്തെ പറഞ്ഞ മലന്റെ നേരെ അപ്പുറത്തില്ലേ. ഇതുപോലുള്ള തക്കാളി ഇവിടെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളവിടെ കടയിലൊക്കെ ചിലപ്പോ ഇതേപോലത്തെ വാങ്ങാൻ കിട്ടുന്നില്ലേ, വില കുറച്ചു തരാനൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ കിട്ടും. നാട്ടിലൊക്കെ വരുന്ന ബോക്സ് ഉണ്ടല്ലേ, ഇതേപോലത്തെ ബോക്സിലാക്കിട്ട് അതിനെന്താ പറയാൻ കരോ നാട്ടിലെത്തി. ആദ്യം മറ്റേ ആദ്യം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, ഇതല്ലാതെ ഒരു പിന്നെ വുഡിന്റെ ഒരു പെട്ടി കൊണ്ട് ഉണ്ടാക്കിയ തക്കാളി പെട്ടി എന്നല്ലേ. ഒരു സംശയം, ആ സംഭവം അല്ലേ അതെന്താന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടോ? ഞാൻ കൊറേ കണ്ടു വന്ന് പോയി വാ, ഈ വളമ്പി കൂടെ പോയി നോക്കിട്ടിന്റെ കാര്യമാണ്. ഇന്നലെ കോയമ്പത്തൂര് എത്തിയപ്പോ തമിഴ്നാട് കേറിയത് മുതൽ ഓരോ പാടത്തേക്ക് നോക്കിയാലും കാണുന്നതാണ് ഈ ഒരു ട്രെയിൻ. ട്രെയിൻ പോലെ ഇതേപോലെ കറക്റ്റ് ആയിട്ട് ധാർപ്പാട് എന്താണ് സംഭവം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ട്. ഇതെന്താടാ സംഭവത്തിൽ, എടാ ഇതെന്താ ചീരുള്ളി കെട്ടി വെച്ച ഇതെന്താ സ്റ്റോറി? വിത്തിന് വേണ്ടി വെക്കണ ഉണ്ടോ? ചീരുള്ളിന്റെ വിത്താണിത്. ശരിക്കും തോന്നുന്നു വിത്തിന് വേണ്ടിയുള്ള സംഭവങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം തോന്നുന്നുണ്ട്. വെങ്കായാണ് വെങ്കായം വിത്തിരിക്കേ വിത്ത് വിത്ത് വിത്തോളാ. ഇതെന്തിനാ ഇങ്ങനെ വെച്ചത്? പട്ടറോ ഇങ്ങനെ കുഴിച്ചിടാനോ? ഇങ്ങനെയാണ് നമ്മള് മനസ്സിലാക്കുക. അപ്പൊ തന്നെ ഇത്രേ ഉള്ളൂ, ചരങ്ങന്റെ കാര്യങ്ങളൊക്കെ വിത്ത് വെക്കൂലേ. അതേപോലെ ഇവര് ഇതിന്റെ ഈ ഒരു കള അരച്ചെടുത്തതിന് ശേഷം കുറച്ച് സ്റ്റോക്ക് വെക്കണം തോന്നുന്നുണ്ട്. അടുത്ത വിത്ത് അടുത്ത എന്താ വെങ്കായം ഉണ്ടാക്കാൻ ചരങ്ങയൊക്കെ കെട്ടി തൂക്കാറില്ലേ ആ ഒരു സിസ്റ്റത്തിന്, വിത്തിന് വേണ്ടിട്ട് വെച്ചതാണ് വെങ്കായം എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ ഓർമ്മന്നേ വെങ്കായം നമ്മളെ തൈര്. ഇതാണ് ഉള്ളിയുടേത് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഇതൊക്കെ ഈ ഈ ഭാഗത്തൊക്കെ കള പറിച്ച് ഒഴിവാക്കാട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കാത്താണെങ്കിൽ അതല്ല അല്ലോ അതല്ല കൂടി ഇതോ ഇത് ഉള്ളിന്റെ അംശമാണല്ലോ. അല്ലട ഉള്ളിക്ക് ഇത്ര വലുതൊന്നും ഉണ്ടാവില്ല. ഫ്രഷ് ഉള്ളി എത്തില്ല, ഭയങ്കര ഇത് മുള്ള ഇങ്ങനത്തെ സംഭവം ഒന്നും വരില്ല. ചെറിയ തക്കാളി തോട്ടത്തിന്നൊക്കെ വാങ്ങി ഭയങ്കര വെയിലും ഭക്ഷണം കേട്ടോ, ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഊണുണ്ട്, ബിരിയാണി ഉണ്ട്, പൊറോട്ട ഉണ്ട്. അതല്ലേ ഊണുണ്ട്, ബിരിയാണി ഉണ്ട്, പൊറോട്ട. അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടപ്പെടുത്ത ഊണ് കഴിച്ചിട്ടില്ല. അന്നലൊക്കെ ബിരിയാണി ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പൊ ഊണ് ഊണ് പറഞ്ഞാൽ വലിയ പ്ലേറ്റ് അല്ല, വലിയ ഏലം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. സാപ്പാട് ഗൈസ്, അപ്പൊ എന്താണ് രണ്ട് ചില്ലിയും മൂന്ന് ചോറും ാണ് വില കുറവെന്ന്. ചോറിന് അവിടെ ചോറിന് എത്ര? 40 രൂപ. എന്നാ 50 രൂപ ഇവിടെ 70 രൂപ. നമ്മൾ അവിടെ നിന്ന് പോന്നു എവിടെ എത്തി അതില ഉക്കടം മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഉക്കടം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ കേരളത്തിൽ മലപ്പുറം ആ ഒരു മലബാർ ഏരിയ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നതാണ്. ഉക്കടം മാർക്കറ്റിലാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ഉക്കടം മാർക്കറ്റിൽ നമുക്ക് കുറെ വില കുറവുള്ള സാധനങ്ങൾ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഉക്കടം എന്താണ് മുഹമ്മദ് അലി മാർക്കറ്റോ, മൗലാന മുഹമ്മദ് അലി ഓൾഡ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടോ നേരെ തിരൂരുകാരങ്ങള്? എവിടെ സാധനം വാങ്ങാന്ന? സാധനം വാങ്ങാന്ന? മുഹമ്മദ് അലി ഓൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിന്റെ മുന്നിലാണ് ഉള്ളത്. ഇനി അതിന്റെ ഉള്ളില് എത്രത്തോളം ഉണ്ടെന്ന് നോക്കല്ലേ, പോയി നോക്കാം.
അപ്പൊ ഈ സംഭവത്തിൽ എന്താ വെച്ചാൽ നമ്മളൊരു ഷോപ്പിൽ വന്നു. ഈ ഷോപ്പിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാല് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഓടാൻ പറ്റിയ സംഭവങ്ങളൊന്നല്ല. കാരണം വെച്ചാല് വലിയ വലിയ ഓണം കാര്യങ്ങളാണ് എംബിഡി കാണേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പൊക്കേണ്ട ആവശ്യം ഈ ഓണൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഒറിജിനൽ സാധനം ചെവി പോയിട്ടോ. ലോക്കലിന്റെ സൗണ്ട് കൂടി നോക്കാം നമുക്ക്. സൗണ്ട് കൂടുതൽ പോവോ? പത്തിലോ വാങ്ങിയൊന്നും കാര്യമില്ല. കയ്യണ്ട ഇത് എടുക്കാം. അപ്പൊ ഇവിടെ കൊറേ പുതിയ സാധനങ്ങളും നിങ്ങളുടെ അടുത്ത് പുതിയതും ഉണ്ടല്ലേ? പുതിയ എത്ര? ചെങ്ങലൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലൊക്കെ പിരാന്തണ്ടെങ്കിലും ഈ ചെങ്ങലൊക്കെ വേറെ വേറെ റേറ്റ് അതോ തൂക്ക റേറ്റ് കിലോ 150 രൂപ ഓരോന്നും ഓരോ റേറ്റ് ആണ് അല്ലേ? ടെമ്പിൾസ് 80 65 പൈസ വാങ്ങി കുറെ പ്രൊമോഷൻ ചെയ്യാറുണ്ട്. പൈസ വാങ്ങാതെ പ്രൊമോഷൻ ചെയ്യാറുണ്ട്. പാവപ്പെട്ട ആൾക്കാരാണ്, സഹായിച്ചു കൊടുക്കും അല്ലേ? അങ്ങനെ അങ്ങനെ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു കഴിഞ്ഞു. അങ്ങോട്ട് നോക്കിയ മരന്ന് കിടക്കാണ് ഒരു ലോകം മൊത്തം ഈ പഴയ സാധനങ്ങളും. ശരിക്കും നമുക്കൊരു വണ്ടിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു സാധനത്തെ കുറിച്ച് ചോദിക്കാൻ. അത് മാത്രമല്ല, നമുക്ക് വണ്ടി എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വയ്യല്ലോ. അല്ല, ഇതെന്താ മനസ്സിലായോ? ഈ കാണുന്നേ അതാണ് കട്ട കട്ടി കട്ടി. അതായത് വെയിറ്റ് ഇല്ലേ, നമ്മൾ തുലാസിൽ ഉപയോഗിക്കുന്നത് ആ വെയിറ്റ് ആട്ടെ ഈ കാണുന്നത് ഫുള്ള്. നമ്മളവിടെ നിന്ന് ഇപ്പോൾ ഇത് ഉപയോഗിക്കില്ല, എന്നാലും ഇവിടെ ഓൾഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഒരുപാട് പത്തിലോ ഉണ്ട്. അതിനുള്ളിൽ ടൈറ്റ് ആക്കി വെച്ചേക്ക, അല്ലെ ആരെയൊക്കെ പൊന്തിച്ചു കൊണ്ടുപോയി. അപ്പൊ നമ്മളൊരു ടയറ് അതുപോലെ വീല് വീലിൻ്റെ ഷോപ്പിലുണ്ട്. ഇവിടെ ഒരാളുണ്ട്, അയാളോട് ചോദിച്ച് നോക്കാം നമുക്ക് എത്ര റുപ്യാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്നത്. ശരിക്കും നമ്മൾ 8 ടയറാണ്, 14 തോന്നുന്നുണ്ട്. എത്ര റേറ്റ്? 15,000 രൂപ കൊണ്ട് ഇതിന് എന്താ റേറ്റ്? 15,000 രൂപക്ക് 4 വീല്. പക്ഷെ 15 ഇതിന്റെ സൈസ്, അപ്പൊ 15,000 രൂപ. അപ്പൊ നമ്മുടെ നാട്ടില് 20 അലവലിലൊക്കെ വരുന്ന സംഭവം. അത് മാത്രമല്ല, അലവലും വേണ്ടി എന്തെങ്കിലും മാറ്റണ്ടോന്ന് അറിയില്ല. എന്തായാലും നല്ല ഭംഗിയൊക്കെ കാണാണ്ട് വണ്ടി കറക്റ്റായിട്ട് നോക്കിയാട്ടോ. 8 ലിവാണ്, 8 സെഡാനാണ് നമ്മളെ വണ്ടി. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വീല് നോക്കിയെന്നുള്ളൂ അല്ലേ? ബാക്കി റേറ്റ് നമുക്ക് നോക്കാമല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒക്കെ ഓൾഡും ഉണ്ട്. ഇവിടെ ചെങ്ങലും മോട്ടറും മാഗ്നറ്റ് വരെ ഇതാ ഇവിടെ. അതുണ്ട്. അപ്പൊ ഇങ്ങനെ പോരുമ്പോ ഇത് ഫുള്ളായിട്ട് വണ്ടിന്റെ സൈലൻസർ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? സൈലൻസറൊക്കെ ഉണ്ടോ? ഇഷ്ടംപോലെ സൈലൻസർ, അതേപോലെ അലവില് മോട്ടോർ സൈക്കിളാണ് ഹാൻഡില്. വണ്ടിന്റെ ഒരുവിധം സ്പെയർ ഒക്കെ ഇവിടെ കിട്ടും. പുതിയത് വെറുതെ ഇരട്ടി വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. യെസ്. കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ ഉക്കട മാർക്കറ്റ് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ പാലക്കാട് നിന്ന് ഒരു 30-35 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഏകദേശം 10 കണക്കാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ആ ഒരു ഏരിയ നിന്ന് അത്രേ വരുന്നുള്ളൂ. അപ്പം ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും തോന്നില്ലല്ലേ? ഒരുവിധം എല്ലാ വണ്ടിനും ഔട്ടായി പോയ വണ്ടിന് സ്പെയർ വരെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എത്രയോ കാലം ആരോ ഓടിയതാ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട് കുറെ. നമ്മള് ഓസ് പൈപ്പുകളൊക്കെ ഉള്ള ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് പുതിയതാ കേട്ടോ. എത്രയാണ് റേറ്റും ചോദിച്ചു നോക്കി, എത്ര വരുന്നുണ്ട്?
ത്രെഡ് ഉള്ള ടൈപ്പ് ₹450 അത് ₹450 ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയത് അത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ റേറ്റ് നാട്ടിൽ എത്ര വരും കേരളത്തിൽ ഇത് വന്ന് കേരളത്തിൽ റേറ്റ് 950 രൂപ 1050 രൂപ എല്ലാരും കേൾക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഞങ്ങൾക്ക് എന്തായാലും സാധനം വേണ്ട അതിലെ നമുക്ക് എന്തായാലും സാധനം വേണ്ട പിന്നെ വീഡിയോയിൽ കള്ളം പറഞ്ഞു എന്ന് പറയാൻ നിൽക്കണ്ട നമ്മളൊന്നല്ലേ നമുക്ക് നാട്ടിലെ റേറ്റുമായിട്ട് മാറ്റേണ്ടതൊക്കെ വയ്യ ട്രേഡേഴ്സിനെ കുറച്ച് അപ്പുറത്തും കണ്ട് ഒക്കെ നിങ്ങൾ തന്നെ ഓക്കെ ഏതായാലും ഇതാണ് ഇതിന്റെ റേറ്റ് കേട്ടോ ഇപ്പൊ ഒരു കമ്പനി തന്നെയാണ് റോക്കി എന്ന് പറഞ്ഞ കമ്പനിയുടെ അപ്പൊ ഇതൊക്കെയാണ് 650 രൂപ നമ്മുടെ നാട്ടിലെ എത്ര വില നമുക്ക് അറിയില്ല നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യാം നിങ്ങൾ മലയാളിയാണ് എവിടെയാണ് പാലക്കാട് എന്താണ് സംബന്ധം എന്ത് റോപ്പ ആ നമ്മളെ ആ റോപ്പട മറ്റേ ക്രെയിൻ ഉപയോഗിക്കണേ റോപ്പാണ് ഇതെങ്ങനെ റേറ്റ് രണ്ടും പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഏതായാലും ആവശ്യമില്ല നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് എങ്ങനെ ഞങ്ങൾ ഒന്നായിട്ട് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് അടിച്ചു കൊടുക്കാൻ പറ്റും ഇവിടുത്തെ എങ്ങനെയാണ് ഈ സാധനത്തിന് നമ്മൾ ബൾക്കായി കമ്പനിയിലാട്ട് എടുക്കുകയാണ് കമ്പനിയൊക്കെ കിട്ടും അപ്പൊ 30,000 കോയിൽ വരും ഇത് തന്നെ വന്നിട്ട് കുറച്ച് കളർ പോയത് ഇത് സാധനം പൊട്ടിയത് എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് വരും മറ്റേതാണ് കുറച്ച് ഉണ്ടല്ലോ ഇതിലൊക്കെ വരുന്ന ചെറിയ ചെറിയ ഫോൾട്ടുകൾ ക്വാളിറ്റി മാറ്റൊന്നുണ്ടല്ലോ അങ്ങനെ കമ്പനി ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് ഇവരെടുത്തിട്ട് ഈ ഒരു റേറ്റിൽ വില കുറച്ചിട്ട് കൊടുക്കും അല്ലാതെ ടാക്സും കാര്യങ്ങളും പറ്റിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതാണ് എല്ലാ സംഭവങ്ങളും കേട്ടോ അപ്പം നമ്മള് ക്രെയിന്റെ ഒക്കെ ആ റോപ്പും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ഇനി എന്താ എത്ര പോയി കഴിഞ്ഞാലും പിന്നെ ഇങ്ങനെ നീണ്ടു നീണ്ടു കിടക്കാണ് രാവിലേക്ക് പോയി നോക്കല്ലെ ഇവിടെ പിന്നെ മാസ്കിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലേ അങ്ങനെ മാസ്ക് വലിയ വിഷയമല്ല രാവിലെ വേറെ സംഭവം കണ്ടു നമ്മള് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് ഒരു വെള്ളം കൊടുക്കുന്നുണ്ട് കൊറോണ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ വേണ്ടി മാസ്ക് ഒന്നും ആർക്കും വേണ്ട ആ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ എന്താ എനിക്കറിയില്ല ഓരോരുത്തർ ക്ലാസ് കൊണ്ടുപോയിട്ട് വെള്ളം വാങ്ങുന്നുണ്ട് ഒരു ലോറി കൊണ്ടുവന്ന് കൊടുക്കണം കൊറോണ മാറി അങ്ങനത്തെ ആയിരിക്കും ഏതായാലും അടിപൊളി സൈക്കിളിന്റെ സാധനങ്ങൾ വേണമെങ്കിൽ ഉടനെ സൈക്കിൾ ഷോപ്പാണ് കാണുന്നത് ഇത് സംഭവത്തിൽ ഈ ഓൾഡ് സംഭവങ്ങൾ എങ്ങനെ കിട്ടുന്ന വെച്ചാൽ പൊളിക്കപ്പെട്ട വണ്ടികൾ ഉണ്ടല്ലോ അല്ലെ അതിൽ നിന്ന് ഇതേപോലെ സ്പെയർ ഇങ്ങനെ പൊട്ടിച്ച ശേഷം ഇതേപോലെ വേർതിരിച്ച് ഇങ്ങനെ മാറ്റി ഓരോന്ന് ഓരോന്ന് അട്ടിയിലാക്കി ഇങ്ങനെ വെക്കും എന്നതിന് ശേഷം ഇങ്ങനെ എടുത്തതിന് ശേഷം വിൽക്കും അല്ലേ ഓരോന്നും പാർട്സാക്കി പാർട്സാക്കി ആവശ്യക്കാർക്ക് പാർട്സുകൾ ഇങ്ങനെ കൊടുക്കാം ഓക്കെ അപ്പം വേറൊരു സംഭവം കണ്ടിട്ട് ഇവരൊക്കെ ഓരോ എന്താ കടകൾക്കും ഓരോ നമ്പർ ഉണ്ട് 111, 109, 122, 123, 124 ഇതേപോലെ പല നമ്പറിലാണ് കട അറിയപ്പെടുന്നത് സ്റ്റാൾ നമ്പർ ആ സീറ്റ് വേണോ എന്ന് കുറേ നേരം ചോദിക്കുന്നു നമുക്ക് സീറ്റ് ആവശ്യമില്ല നമ്മൾ ചോദിച്ചു നോക്കാം നമ്മുടെ എറ്റിയോസിൻ്റെ സീറ്റില്ലേ ഹെഡ്രസ്റ്റൊക്കെയുള്ള സീറ്റിന് എത്ര വരാം ഉപരി രണ്ട് പേര് സീറ്റ് വാങ്ങി പോണ് അതാണ് ഇവിടുത്തെ സിസ്റ്റം ആയിക്കോ സീറ്റിൻ്റെ ആവശ്യമാണല്ലേ ഉപരി സീറ്റ് വാങ്ങിപ്പോയി നമ്മളൊരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് എന്താ പേര് എവിടെ ഫറൂഖ് ഓക്കെ സാധനം വാങ്ങാം ഷഹസാദ് ഫറൂഖ് അതിൽ ശരിക്കും പറയണേ അതിൽ വണ്ടിക്ക് വേണ്ടി സീറ്റ് തിരഞ്ഞെടുക്കില്ല ബ്രോ എറ്റിയോസ് സെഡാൻ്റെ സീറ്റ് ഉണ്ടോ എവിടെ എറ്റിയോസിലേക്ക് ഏതൊക്കെ മാച്ച് ആവും സീറ്റ് ഈ ഹെഡ്രസ്റ്റില് വേണം ആ ഉള്ളത് അത് പുതുസാ പുതിയതാ യൂസ് ഇടുക എത്ര ചേഞ്ച് വരുവാ ചേഞ്ച് എത്ര റേറ്റ് 4,500 ഇതില് നമ്മള് ഒരു സാധാരണ ഒരു വണ്ടി വന്നിട്ട് അവര് ഒരു സീറ്റ് അങ്ങോട്ട് വെച്ചു അതിന് ശേഷം അവരുടെ സീറ്റ് ഇങ്ങോട്ട് തന്നെ നിങ്ങൾ എടുക്കും റിട്ടേൺ എടുക്കുക അത് സീറ്റ് അനുസരിച്ച് ഏകദേശം
നിങ്ങൾക്ക് 1000 രൂപ തൊട്ട് 3000 രൂപ മുടി എടുക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു 5000 രൂപ സീറ്റ് അല്ലെങ്കിൽ 4500 രൂപ ഈ ഒരു സീറ്റ് വെക്കുകയാണെങ്കിൽ 2000 രൂപക്ക് നമ്മളെ സീറ്റ് അങ്ങോട്ട് തന്നെ എടുക്കും. ഇപ്പൊ 2000-2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് മാറ്റി പോകാൻ പറ്റും കേട്ടോ. ഷോപ്പിന്റെ നമ്പർ 123 നല്ല അടിപൊളി ഗവൺമെന്റിന്റെ സ്ഥലമാണോ? ആണോ? 2000 രൂപ ഇവിടെ ശരിക്കും ആർക്കും കച്ചവടം ചെയ്യാൻ പറ്റും? വേറെ പുറത്തുനിന്ന് ആള് വന്നാല് അഡ്വാൻസ് ഉണ്ടോ? ആൾക്കാരല്ലേ അതിനെ കുറിച്ച് എവിടെയൊക്കെയാണോ ബിസിനസ് അവിടെ കാണണം. ഓക്കെ ഓക്കെ ബ്രോ, അപ്പൊ നമ്മൾ വരാണെങ്കിൽ ഒരു റൂം റെഡി ആക്കി തരണ്ടി? അതങ്ങനെ യൂട്യൂബ് ഒക്കെ പുടുത്തു പൊട്ടി വരാണെങ്കിൽ അതിലെ അപ്പൊ മറക്കണ്ട, സീറ്റ് വേണമെങ്കിൽ 1, 2, 3 വന്നാ മതി. ഡ്യൂക്കിന്റെ ടാങ്കിന്റെ എന്താ പറയാ, ഇതൊരു കേസല്ലേ ശരിക്കും? ടാങ്കിന്റെ മുകളിൽ വരുന്ന ഒരു കവറാട്ടോ അത്, അതുവരെ സ്പെയർ ആയിട്ട് വരുന്നുണ്ട്. കാരണം എല്ലാം കിട്ടുന്നതാണ് അതിന്റെ അർത്ഥം. എല്ലാ തലയുണ്ട്, എല്ലാ തലകളും ഉണ്ട്. ഡിസ്കവറി ഉണ്ട്, പൾസർ ഉണ്ട്, ഹീറോണ്ട മുതൽ ഡ്യൂക്ക് വരെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോ? അപ്പുറത്തേക്ക് കാണുന്നൊന്നുമില്ല, എന്തായാലും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഉക്കട മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 300-something ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അതിലിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടോട്ടോ നമ്മൾ റിവ്യൂ ചെയ്ത് പോകുന്നത്, ബാക്കിൽ നിന്ന് ഇങ്ങോട്ടോ പോകുന്നത് അല്ലേ? ഇപ്പോൾ ഒരു 10-11 ആ ടൂൾസിൻ്റെ ഒരു ഫസ്റ്റിലൊക്കെ വരുന്നത് ഒരു 10-18 കടയൊക്കെ വരുന്നത് ഈ ടൂൾസുകളാണ്. സ്പാനർ അതുപോലെ തന്നെ ഉള്ള മറ്റും പല ടൂൾസുകളും, വലിയ വലിയ ബിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇനി അപ്പുറം കുറച്ച് ഭാഗങ്ങൾ കാണാണ്ട് അതുകൂടി നോക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ഈ കയ്യിലുള്ളത് ബിറ്റാണ്, ഏറ്റവും വലിയ ബിറ്റ്. 2 ലക്ഷം രൂപയാണ് ഇതിന് വില. 15,000 രൂപ. അപ്പൊ നമ്മളിങ്ങനെ പറയായിരുന്നു ഏതായാലും ബിറ്റ് ആയിട്ട് ഇനി 2 ലക്ഷം രൂപ ആണെങ്കിലും കള്ളന്മാർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റൂലല്ലോ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ കള്ളന്മാരെ കൊണ്ടുപോകുകയാണെങ്കിൽ ഏട്ടൻ എന്ത് ചെയ്യും? നമുക്കൊന്ന് ആക്ടർ കൂടിയാണോ വില്ലൻ വേഷം കൊടുത്തു നോക്കാം. നമ്മള് എന്റെ പേര് തന്നെ, എന്റെ പേര് അബ്ദുൾ റഹ്മാൻ. അബ്ദുൾ റഹ്മാൻ ഇവിടെ കോയമ്പത്തൂരാണ്. ഇപ്പൊ ഇവിടെ 2 ലക്ഷം രൂപ ബിറ്റ് എടുത്തു. അപ്പൊ ഞങ്ങൾ ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെ അഭിനയിക്കുന്നു കാണുന്നു? ഓടാൻ കഴിയൂല, അതുകൊണ്ട് ഓടാൻ കഴിയില്ല. അപ്പൊ തമ്മിലേ ഇത് തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ കടന്റെ നമ്പർ വേറെ ഒന്ന്, സെല്ല എഞ്ചിനീയറിംഗ് ആൻഡ് പവർ ടൂൾസ് ഷോപ്പ് നമ്പർ 17. നമ്മുടെ ഫോൺ നമ്പർ 9786-7860. ഓർമ്മ എന്തായാലും മമ്മൂട്ടിന്റെ കമ്മത്ത് എന്ന സിനിമയാണ്. നമ്മൾക്ക് ആ ഒരു ഡയലോഗ് സ്ലാങ്ങ് തോന്നി. ഏതായാലും അടിപൊളിയായിട്ടോ നമുക്ക് ഈ ഒരു ബിറ്റ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത്രയും വലിയ ബിറ്റുകളൊക്കെ ഉണ്ട് എന്ന് പറയാം. പക്ഷെ 2 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോ ഒന്ന് ഞെട്ടി പോയിട്ടോ. മാസ്റ്റർ പീസ്. അപ്പൊ നമ്മളെ ചാനൽ ഏതാണെന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കാണ്. ഓക്കെ, തന്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. അപ്പൊ എല്ലാവരും ഇതേപോലെ ബെല്ലൈക്കൺ വെക്കട്ടോ. അപ്പൊ നമ്മളെ ഇടക്കിടക്ക് ഇങ്ങനെ പറയില്ല ഇന്നത്തെ വീഡിയോ അതാണ്, അത് കണ്ടോളി. അപ്പോ നമ്മുടെ ഉക്കടം മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് നമ്മൾ കണ്ടൂലെ, അവിടുത്തെ കാഴ്ചകളാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളൊക്കെ ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അതിന്റെ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചെന്ന് മാത്രമല്ല, അപ്പൊ ഇന്ന് കോയമ്പത്തൂർ നമ്മൾ വിടും അല്ലേ? ഇത്രേ ദിവസമുള്ളൂ. ഇന്ന് നേരെ എന്താ ചെന്നൈ, അതുപോലെ തന്നെ കുറെ സ്ഥലങ്ങൾ പോകണ്ടേ. തമിഴ്നാട്ടിൽ കുറെ സ്ഥലങ്ങളുണ്ട്. എന്തായാലും എങ്ങോട്ടൊക്കെ പോകണ്ടെന്നുള്ളൊക്കെ നമുക്ക് നോക്കാം. അപ്പോ നേരെ പോകാം അല്ലേ? നമ്മൾ വണ്ടി കേട്ടിട്ടുണ്ട് അവിടെ മലയാളത്തിൽ എഴുതിട്ടുണ്ട്, മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ്. ഫോട്ടോ എടുത്തേനെ. അപ്പൊ സംബന്ധിച്ച നമ്മള് ഉക്കട മാർക്കറ്റ് നമ്മൾ പോകുന്നിരിക്കാം അല്ലേ? നമ്മൾ ഉക്കട മാർക്കറ്റ് ഫുള്ളായിട്ട് അരിച്ചു പൊറുക്കി വരികയാണ്. അപ്പോൾ അവിടെ ഉള്ളത് ബൈക്കുകളുടെയും കാറുകളുടെയും ഒരുപാട് സാധനങ്ങൾ, നമുക്ക് കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ, ബിറ്റുകൾ, ടൂൾസുകൾ, അങ്ങനെ ദാർപ്പായകൾ, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ സംഭവങ്ങളും. ഓക്കെ,
പിന്നെ വരാം. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്, എല്ലാവർക്കും അറിയുന്ന മാർക്കറ്റ് തന്നെയായിരിക്കും. അതാ അവിടെ എഴുതി, മൗലാന മുഹമ്മദ് അലി ഓൾഡ് മാർക്കറ്റ്. അപ്പോ അതിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഷോപ്പ് നമ്പറിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാവരും നല്ല സഹകരണ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒന്ന് രണ്ട് ഷോപ്പുകാർ വീഡിയോ എടുക്കാൻ വരെ സംഭവിച്ചില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാന്നില്ല അവർക്ക് അറിയാഞ്ഞിട്ട് തോന്നുന്നുണ്ട് അല്ലെ. കൂടുതലായിട്ട് നമ്മൾ ഈ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഇത് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് കൂടുതൽ ആളുകളും വരുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഇവിടുത്തെ കുറെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? അതിനുശേഷം ഇപ്പൊ അവിടെ നിന്നപ്പോ ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ വന്ന ആളുകൾക്ക് ഭയങ്കര സ്വീകരണവും കാര്യങ്ങളാണ്. അറിയുന്നവർക്ക് അറിയാത്തവർക്ക് അതിന്റെ ഒരു മാർക്കറ്റിംഗ് അറിയാഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ഉക്കട മാർക്കറ്റിൽ നിന്ന് പോവാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്ലേസിലേക്ക് പോവാം. ഏതായാലും വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അല്ലേ. ഓക്കെ ശരി, അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. വണ്ടി തവിടെ കുട്ടപ്പനായി കിട്ടുന്നത്. ഇന്നൊരു സാധനം പോയിട്ടില്ലല്ലോ, ഇവരാരും പൊളിച്ചു പൊളിച്ചു വിറ്റോ? ഇല്ല, ലോക്ക് ഇറക്കി നോക്കാം. ടയറൊക്കെ അല്ലേ ഒക്കെ ഉണ്ട്, ഒന്ന് കഴുകാനായിട്ടോ അതിലെ വണ്ടി. ഈ റോഡ് പണി നടക്കണോണ്ട് ഫുള്ള് ചളി വിളിയാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിട്ട് ബാബയുടെ ഡ്രോൺ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിട്ടുണ്ട്. മമ്മറികട് പോയി, മമ്മറികട് പോയോ ഇല്ല പറഞ്ഞത്. അപ്പോ സത്യം പറയണെങ്കിൽ ഞാൻ പറയില്ല, കുറ്റം പറയണേ. പിന്നെ എന്താ പ്രശ്നം വെച്ചാല് നോട പറയണെങ്കിൽ അല്ല, എന്താന്ന് വെച്ചാല് ഈ ഒരു ഭാഗത്ത് പറത്തണം നിക്കണ്ട, പക്ഷെ ഭയങ്കര കാറ്റ്, ഒടുക്കത്തെ കാറ്റ്. നിങ്ങള് തള്ളാണ് നോണ പറയാന്ന് പറയുന്നിട്ട് ഒരു കാക്ക പാറിനെ കണ്ടിട്ട് അത് അങ്ങനെ പാറിട്ടൊക്കെ അവിടെയല്ലേ ഒയ്ക്കിനെതിരെ നീന്തണേ, ആ ഒരു ഫീലിൽ ഇങ്ങനെ കാക്ക അതേമാതിരി ആ കാക്ക പാറി സത്യം തെങ്ങ കണ്ടു മുട്ടിയെ കുറിച്ച് എടുക്കുക പറഞ്ഞാ ചേരി അതേമാതിരി പുട്ടി മങ്ങട്ട. ഒരു ഷോട്ടിന് വേണ്ടി ഇവിടെ വണ്ടി ഇതാ, വണ്ടി ഇവിടെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ നിലത്ത് വെക്കാനൊക്കെ പറഞ്ഞിട്ട് റെഡിയാണോ? റെഡിയാണോ? ഗോപ്രോ ചവിട്ടി പൊട്ടിച്ചരുത്, വണ്ടി കയറ്റി പൊട്ടിക്കരുത്, ഓക്കെ ഓക്കെ എന്നൊക്കെ പറയണ്ടോ. അപ്പൊ ഇതാ നമ്മള് സംഭവത്തില് ഒന്നും സംഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട്. എന്തായി നമ്മളെ ഗോപ്രോ എന്നാ പൊട്ടിക്കുന്നെങ്കിലോ? ഞാൻ പറഞ്ഞു സെന്റർ കൂടെ